ശബരിമല ഇന്നലെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് ശബരിമലയിൽ UDF നടത്തിയത്. അവർ അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കാം കൊണ്ടുവരാൻ പോകുന്ന നിയമം, അത് സംബന്ധിച്ച് ഒരു കരട് അവർ പുറത്തിറക്കിയിരുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ ശബരിമല പ്രശ്നത്തിൽ ആർജവം കാണിക്കണമെന്നാണ് നവോത്ഥാന സമിതി കൺവീനർ പുന്നല ശ്രീകുമാർ പറയുന്നത്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആർജവത്തോടെ സർക്കാർ പറയണം. കോടതി വിധി വന്ന ശേഷം ചർച്ചയാകാമെന്ന നിലപാട് പ്രീണിപ്പിക്കൽ നയമാണെന്നും നവോത്ഥാന സമിതിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുകൂടി പുന്നല പറയുന്നു. UDF പുറത്തുവിട്ട കരട് അന്ധവിശ്വാസത്തെ സംരക്ഷിക്കുന്നതാണെന്നും പുന്നല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നമസ്കാരം. നവോത്ഥാന സമിതിയുടെ കൺവീനറും KPMS ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പുന്നല ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുന്നു. വീണ്ടും ശബരിമല ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. UDF അവർ അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരുന്ന ഒരു നിയമത്തിൻ്റെ കരട് പുറത്തുവിട്ടിരിക്കുകയാണ്. LDF ആകട്ടെ ഇപ്പോൾ നയം പറയുന്നത് പഴയ യുവതീ പ്രവേശന വിധിയിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വിശാല ബെഞ്ചിൻ്റെ വിധി വരട്ടെ, ചർച്ചയാകാമെന്നൊക്കെയാണ്. ഈ ഒരു പൊതു നിലപാടുകൾ എങ്ങനെ കാണുന്നു? അല്ല, ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായൊരു വിഷയമല്ല. ശബരിമല ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു പ്രസക്തമായ സബ്ജക്റ്റല്ല. പിന്നീട് UDFനെ സംബന്ധിച്ച് തങ്ങൾ അധികാരത്തിലെത്തിയാൽ വിശ്വാസ സംരക്ഷണ നിയമം പാസാക്കും എന്ന് പ്രഖ്യാപിക്കുന്ന UDF യഥാർത്ഥത്തിൽ ഒരു അന്ധവിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത്. അങ്ങനെ അന്ധവിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് നിയമം തയ്യാറാക്കുന്ന ഒരു ഏജൻസി പരിഷ്കൃത സമൂഹത്തെ നയിക്കുന്നതിന് യോഗ്യരാണോ എന്ന് പ്രബുദ്ധമായ കേരളീയ സമൂഹം ചർച്ച ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. LDFൻ്റെ നിലപാട് ഇപ്പോൾ ചർച്ചയിലൂടെ എല്ലാം തീരുമാനിക്കുന്നു പറഞ്ഞു, പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്. താങ്കൾ ഉൾപ്പെടെ നവോത്ഥാന സമിതിയിലെ കൺവീനർ കൂടിയാണ്. രാജ്യത്തെ പരമോന്നതമായ നീതിപീഠം ഒരു വിധി പ്രസ്താവം നടത്തിയ ഈ പ്രശ്നത്തിൽ ഇനി ഒരു ചർച്ചയ്ക്ക് എന്താ പ്രസക്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ UDF ചോദിക്കുന്നൊരു ചോദ്യം, അഫിഡവിറ്റ് പിൻവലിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ? ഈ ഗവൺമെൻറ് ചോദിച്ചു വാങ്ങിയ ഒരു വിധിയാണിത് എന്നാണ് പറയുന്നത്. പക്ഷേ LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ ആശയത്തെ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്ത ഗവൺമെൻറ് വളരെ ആർജവത്തോടുകൂടി ഈ ഘട്ടത്തിൽ അതിൽ ഉറച്ചു നിൽക്കും എന്ന് പറയേണ്ടുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ആശയപരമായി ഗവൺമെൻറ്റിൻ്റെ ഈ പിന്നോട്ട് പോക്ക് നവോത്ഥാന സംരക്ഷണം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ദുർബലപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അതിനൊക്കെ പ്രസക്തിയുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ആർജവത്തോടെ പറയണം, യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇപ്പം അങ്ങനെ പറയണം. ശരിക്കും തീർച്ചയായും ഭൂരിപക്ഷത്തിൻ്റെ വികാരം മാനിച്ചുകൊണ്ടാണ് പിന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതെന്ന് UDFൻ്റെ നിയോഗിക്കപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെ പറയുമ്പോൾ കേരളത്തിൽ ഈ ദേവസന്നിധികളിലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളും അതുപോലെ തന്നെ പരിഷ്കൃത ചിന്തയുള്ള ആളുകൾക്ക് മുൻപാകെ ഒരു പുരോഗമന സർക്കാർ ഇപ്പോൾ ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കേണ്ടുന്നൊരു സമയമാണിത്. അത് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടായിരിക്കും ഒരു പിന്മാറ്റം, ഒരു ഒഴുക്കം മാറ്റിലേക്കുള്ള ഒരു നിലപാട് മാറ്റം? അല്ല, ഇത് ചില ഏജൻസികളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രതയാണ്. അത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ആർജവത്തോടുകൂടി അഫിഡവിറ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയേണ്ടുന്ന ഒരു ഘട്ടമാണ്. അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ നവോത്ഥാന സമിതി യോഗത്തിൽ താങ്കൾ പങ്കെടുത്തിരുന്നില്ല. ഇനിയിപ്പോൾ ഒരു നവോത്ഥാന സമിതിക്കൊക്കെ ഒരു പ്രസക്തി ഉണ്ടോ? സർക്കാർ അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി തോന്നുന്നുണ്ടോ? അല്ല, ആശയപരമായ ഈ ഒരു അവ്യക്തത ആ പ്ലാറ്റ്ഫോമിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് ആ സമിതിയിൽ പങ്കെടുക്കാതിരുന്നത്, യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. അതിപ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് സമ്മേളനം വരുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കും. വളരെയധികം നന്ദി. എന്തായാലും ശബരിമല പ്രശ്നത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ KPMS. നവോത്ഥാന സമിതി കൺവീനർ വ്യക്തമാക്കുന്ന സർക്കാർ UDFനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ സർക്കാർ ആർജവത്തോടുകൂടി യുവതീ പ്രവേശനം എന്നുള്ള പഴയ നിലപാട് ആവർത്തിക്കണമെന്ന് കൂടി പുന്നല ശ്രീകുമാർ പറയുന്നു.